നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഫാൻസി നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്പേഴ്സ് മൊബൈലിൽ നിന്ന് ഓൺലൈൻ വഴി ഈസിയായി എങ്ങനെ ബുക്ക് ചെയ്തെടുക്കുക എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ടെക് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിന് ഗൂഗിൾ ക്രോം ബ്രൗസറിൽ കയറിയിട്ട് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ എൻ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ സെറ്റിങ്സിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ഇനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ഓൺലൈൻ സർവീസ് എന്ന ഓപ്ഷൻ ഇവിടെ മുകളിൽ കാണാൻ പറ്റും, അതിൽ ഫാൻസി നമ്പർ ബുക്ക് ചെയ്യുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മെനു ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. അപ്പോൾ ഇവിടെ നിങ്ങളോട് യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ ചോദിക്കുന്നുണ്ടാവും. അതിന് മുന്നേ രണ്ട് കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന് നിങ്ങൾ ഉദ്ദേശിച്ച നമ്പർ, നിങ്ങൾ ചൂസ് ചെയ്ത നമ്പർ ഈ വീക്കിൽ ആർ ടി ഒയുടെ റണ്ണിങ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ യൂസർ അതർ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ താഴോട്ട് ഓൾ അവൈലബിൾ നമ്പർ റിപ്പോർട്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ സ്റ്റേറ്റ് എൻ്റർ ചെയ്യുക, ആർ ടി ഒ എൻ്റർ ചെയ്യുക, വെഹിക്കിൾ സീരീസിൽ നിലവിൽ കണ്ണൂർ ഇപ്പോൾ കെ എൽ 13 AR എന്ന് പറഞ്ഞൊരു സീരീസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു വീക്കിൽ അപ്ഡേറ്റ് ആയ നമ്പേഴ്സാണ്, ഓരോ വീക്കിലും 400 നമ്പേഴ്സാണ് ഇവിടെ അപ്ഡേറ്റ് ആയി വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾ ഉദ്ദേശിച്ച നമ്പർ നിങ്ങൾ ഈ നമ്പർ ലിസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രീനിൽ കാണിക്കുന്ന നമ്പേഴ്സ് 3000 രൂപ മുതലാണ് കിട്ടുക. ഈ റെഡിൽ കാണിക്കുന്നത് അതിൻ്റെ മുകളിലോട്ടായിരിക്കും പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു നമ്പർ ചൂസ് ചെയ്തു, അപ്പോൾ 5015 എന്ന നമ്പർ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്ത നമ്പർ ഈ ഒരു വീക്കിൽ ഇതിന് മുന്നേ വേറെ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ മുകളിൽ യൂസർ അതർ സർവീസ് എന്ന ഓപ്ഷനിൽ ബിഡിങ് അപ്ഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങളോട് സ്റ്റേറ്റ് എൻ്റർ ചെയ്യാൻ പറയും. അതിൽ നിങ്ങൾ സ്റ്റേറ്റ് എൻ്റർ ചെയ്യാം, ആർ ടി ഒ ചൂസ് ചെയ്യാൻ പറയും. ഇവിടെ സെലക്ട് ഓപ്ഷൻ ടൈപ്പിൽ നിങ്ങളുടെ ഓൾ ടൈപ്പ് ഓഫ് വെഹിക്കിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് വ്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു വീക്കിൽ ഇതിനു മുന്നേ ബുക്ക് ചെയ്തിട്ട നമ്പേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്, അപ്ലിക്കൻസ് എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്, ബിഡ് എമൗണ്ടും കാണിക്കുന്നുണ്ട്. ബിഡിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്ത നമ്പറിന് ഒന്നിലധികം അപ്ലിക്കൻസ് ഉണ്ടായാൽ അത് ഓപ്ഷൻ പ്രോസസ്സിലോട്ടേക്ക് പോകും, അതായത് ലേലം വിളിയിലോട്ടേക്ക് പോകും. അപ്പോൾ അവിടുന്ന് രണ്ടാമത്തെ ആൾ ഹയർ ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും ഇവിടെ ബിഡ് എമൗണ്ട് ആയിട്ട് കാണിക്കുക. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത നമ്പർ ഈ ഒരു ലിസ്റ്റിലില്ല, 5015 എന്ന നമ്പറായിരുന്നു ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ നമ്പർ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ മുകളിൽ ഫാൻസി ഹോം എന്നൊരു ഓപ്ഷൻ വേണം. ഇനി നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം, അതിനുവേണ്ടി ഇവിടെ ന്യൂ പബ്ലിക് യൂസർ എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അപ്പോൾ OTP വന്നു കഴിഞ്ഞാൽ ഈ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു മെനുവാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഫസ്റ്റ് കാറ്റഗറിയിൽ 0001 എന്ന നമ്പർ കാണാം. അപ്പോൾ അതിൻ്റെ മിനിമം റിസർവ് പ്രൈസൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100,000 രൂപയാണ് അതിൻ്റെ റിസർവ് ചെയ്യാനുള്ള എമൗണ്ട് അവർ പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്പർ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുകളിൽ നമ്പർ സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങളുടെ RTO ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ കുറച്ച് നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്, കൂടാതെ അതിൻ്റെ കുറച്ച് എമൗണ്ടും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അവൈലബിളായ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മുടെ നമ്പർ ഇവിടെ അടിയിൽ
ഒരു സെൽത്ത് എൻ്റർ ചെയ്യുക. 5015 ആണ് ചൂസ് ചെയ്ത നമ്പർ. അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു നമ്പർ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ടും കാണിക്കുന്നുണ്ട്. 3000 രൂപയാണ് ബുക്ക് ചെയ്യാനുള്ള എമൗണ്ട് അവർ ചോദിക്കുന്നത്. അതിനുശേഷം ഇവിടെ സെലക്ട് കൊടുക്കുക. താഴെ കണ്ടിന്യൂ ടു രജിസ്റ്റർ ആണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്നത് ഈ ഒരു ഫോം ഫില്ലിംഗ് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങളുടെ വണ്ടി ടെമ്പററി രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഡീലർ ഒരു അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് തരും. അവർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. രണ്ടാമത്, ഇവിടെ നിങ്ങൾ ഒരു പ്രൂഫ് കൊടുക്കുക. സെലക്ട് അഡ്രസ്സ് പ്രൂഫ് ഫോർ ലൈസൻസ് നമ്പറിലെടുത്ത് ഒരു പ്രൂഫ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ പ്രൂഫിൻ്റെ നമ്പറും കൊടുക്കുക. പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനൊക്കെ ഓട്ടോമാറ്റിക്കലി ഫില്ലാകുന്നതായിരിക്കും. പിന്നെ വരുന്നത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിച്ച നമ്പർ നിങ്ങൾക്ക് ഓപ്ഷൻ പ്രോസസ്സിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് ഹോൾഡർ നെയിം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. സബ്മിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എത്തുന്ന ഒരു പേയ്മെൻറ്റ് ഓപ്ഷനിലായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഓപ്ഷൻ, ഡെബിറ്റ് ഓപ്ഷൻ, പിന്നെ യു പി ഐ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് എന്ന കുറച്ച് ബാങ്കിങ് ഓപ്ഷൻസ് ആണ്. പേയ്മെൻറ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്ക്രീനിൽ കൺഫേമേഷൻ മെസ്സേജ് വന്നിരിക്കും, വന്നിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബുക്ക് ചെയ്ത നമ്പർ കൺഫേം ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. അതിന് നിങ്ങൾ വേണ്ടത് ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യുക. അപ്പോൾ മുകളിൽ ലോഗ് ഔട്ട് ഓപ്ഷൻ ഉണ്ടാവും. ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നേരത്തെ ചെയ്ത പോലെ മുകളിൽ യൂസർ അതർ സർവീസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ബിഡിങ് അപ്ഡേറ്റ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങളോട് സ്റ്റേറ്റ് എൻ്റർ ചെയ്യാൻ പറയും. പിന്നെ ആർ ടി ഒ ചൂസ് ചെയ്യുക. പിന്നെ ഇവിടെ ഓപ്ഷൻ ടൈപ്പിൽ ഓൾ ടൈപ്പ് ഓഫ് വെഹിക്കിൾ ചൂസ് ചെയ്യുക. എന്നിട്ട് വ്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത നമ്പർ ഈ ഒരു ലിസ്റ്റിൽ, നമ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ വരുന്നതായിരിക്കും ബുക്ക് ചെയ്തതിന് ശേഷം. ഒന്നിൽ കൂടുതൽ അപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ഓപ്ഷൻ പ്രോസസ്സിലോട്ടേക്ക് പോകും, അതായത് ലേലം പ്രോസസ്സിലോട്ടേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഈ സൈറ്റിലേക്ക് കയറിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ നമ്പർ വേറെ ആരെങ്കിലും ചൂസ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഈ ഒരു നമ്പർ ഓൺലൈനിന്ന് ബുക്ക് ചെയ്യുന്ന ടൈമിംഗ് പീരീഡ് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ 10:30 മുതൽ ശനിയാഴ്ച വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും. അപ്പോൾ ഞായറാഴ്ചയാണ് നിങ്ങളെ ബുക്ക് ചെയ്ത നമ്പർ ഓപ്ഷൻ പ്രോസസ്സിലോട്ടേക്ക് പോകുന്നത്, അതായത് ലേലം വിളിയിലോട്ടേക്ക് പോകുന്നത്. തിങ്കളാഴ്ച ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച നമ്പർ, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത നമ്പർ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടുന്ന ഡേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.